श्रीनारायण परमगुरवे नमः। यद्दर्शनं निखिलदुःखहरं पवित्रं यत्पादपङ्कजरजांस्य घनाशगानि धात्रीपुमर्तनिजयस्य च यत्कृपा श्रीनारायणं മുനിവരം തമഹം നമാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ ക്ലാസിൻ്റെ സദാശിവ ദർശനം ഇന്നലെ ഒരാളുടെ ഒരഭിപ്രായമുണ്ടായിരുന്നു. അതായത് നമ്മളീ ദൈവങ്ങളെക്കുറിച്ചും അതുപോലെ മറ്റ് കൊച്ചു കൊച്ചു വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കുവാനായിട്ട് കുട്ടികളിലേക്ക് നല്ല ആശയങ്ങൾ എത്തിച്ചു കൊടുക്കുവാനുള്ളൊരു സംവിധാനം ചെയ്യണമെന്ന് ഒരു പഠിതാവ് ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനകത്ത് നമ്മൾ ശിവഗിരി മഠം കുറേ വർഷങ്ങളായിട്ട് സമ്മർ വെക്കേഷന് കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പുകൾ നടത്തുന്നുണ്ടായിരുന്നു. അവരെ ഇവിടെ ഒരാഴ്ച താമസിപ്പിച്ച് അവരുടെ ദിനചര്യകളും അതുപോലെ പ്രാർത്ഥനയും യോഗയും ഗുരുവിൻ്റെ കൃതികളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മുടെ കൊറോണ വന്നതോടുകൂടിയാണ് ക്യാമ്പ് നടത്താൻ സാധിക്കാതെ പോയത്. ഈ വർഷവും അങ്ങനെ തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇവിടെ ക്യാമ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊറോണ വന്നതോടുകൂടി ആ ഒരു സംവിധാനം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത് തന്നെ. അപ്പം നിങ്ങൾ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളിലേക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അതുകൂടാതെ ഈ ക്ലാസ്സുകൾ അവരെയും കൂടെ ഇരുത്തി കേൾപ്പിക്കുക. ഇപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അങ്ങനെയാണ്. കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ക്ലാസ് എടുക്കാം, പക്ഷെ അതുപോലെ കുട്ടികൾ തയ്യാറാണ് എങ്കിൽ, അത് മാതാപിതാക്കളായിട്ടുള്ള നിങ്ങളാണ് അതിനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടത്. നമ്മൾക്ക് കുട്ടികൾക്ക് വേണ്ടി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ധ്യാനത്തെക്കുറിച്ച് അതുപോലെ യോഗയെക്കുറിച്ചൊക്കെ ശിവഗിരി ടി വിയിലൂടെ പഠിപ്പിച്ചുകൂടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ധ്യാനത്തിൻ്റെ ക്ലാസ് ഒന്ന് രണ്ട് ദിവസം നമ്മൾ എടുത്തതാണ്, നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഒന്ന് നോക്കി അതിലൂടെ ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ഒന്ന് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ തനിയെ ധ്യാനിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു കാര്യമാണ്. യോഗ ആസനാസും പ്രാണായാമവും ഒക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം. അതും നമുക്കൊരു ആവശ്യക്കാരുടെ ഒരു ഇത് എനിക്കിങ്ങോട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് അതിന് താല്പര്യമുണ്ട്
ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ബ്രീത്തിങ് എക്സസൈസും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ആസനാസും സെലക്ട് ചെയ്ത് കൂടാതെ ശവാസനവും നമുക്ക് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റും. നിങ്ങളതുപോലെ അത് നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് കോപ്പി ചെയ്തിട്ട് അതിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ വക കാര്യങ്ങളിൽ എത്ര പേര് താല്പര്യമുണ്ട് എന്നുള്ളത് എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ചിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു അരമണിക്കൂർ അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തരാം. പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്ത് ശ്വാസം മുട്ടലാണ് എല്ലാവരെയും ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ രാജ്യം മൊത്തം ഇതിൻ്റെ ഒരു രണ്ടാം വ്യാപനത്തിലേക്ക് വന്നപ്പോൾ ഓക്സിജൻ പ്ലാന്റുകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ മഹർഷിമാർ നമ്മൾക്ക് നൽകിയ ഒരു നല്ല ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു വ്യായാമ മുറയാണ് യോഗ. അതിനകത്ത് പ്രാണനെ നിയന്ത്രിക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തെ നല്ല കണ്ടീഷണിംഗ് ആക്കി വെക്കാനും ഒക്കെ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. അപ്പോൾ പരമാവധി നമ്മുടെ ആരോഗ്യം, നമ്മുടെ പ്രതിരോധ ശക്തി ഒക്കെ കൂട്ടാനായിട്ട് ആണ് ഈ ശ്വസന മുറകൾ ഉപയോഗിക്കുന്നത്, ഉപയോഗിക്കേണ്ടതും. അപ്പോൾ ആ രീതിയിൽ അത് ഉപയോഗിക്കാതിരിക്കുകയും ഒരുപാട് പൊല്യൂഷൻ നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിർത്തുകയും ഈ വൈറസുകൾ നമ്മളിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ള ശക്തി അല്ലെങ്കിൽ പ്രാണിക് ഫോഴ്സ് അല്ലേ, പ്രാണൻ ഓരോ ശരീരത്തിൽ കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഗുരുക്കന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഈ സന്ദർഭത്തിൽ അതൊക്കെ കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ചുരുങ്ങിയത് നമുക്കതൊരു ചെറിയൊരു തടയായിരിക്കാം. അപ്പോൾ വലിയൊരു വിപത്ത് വരുന്നതിനെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഏത് ചികിത്സാരീതി നോക്കുമ്പോഴും അതൊന്നും പൂർണ്ണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് ബാഹ്യമായിട്ടുള്ള ചില ഇത് മാത്രമല്ല, അതിന് ആന്തരികമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ യോഗയിൽ നിർദ്ദേശിക്കുന്ന ശവാസനമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ പരമാവധി മനുഷ്യൻ്റെ പ്രയത്നം എത്രയൊക്കെയാണ് നമുക്കത് ആ രീതിയിലും കൂടി ശ്രമിക്കുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങളുടെയൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നിങ്ങളതിനു വേണ്ടി കുറേ അന്വേഷിക്കുന്നുണ്ടെന്നും ഒക്കെ കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഗുരു പരബ്രഹ്മ സ്വരൂപനാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആ ഒരു നിലയിലേക്ക് എത്തുവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പഠിതാവിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യമല്ല, അതിന് സംശയമാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഓരോ ദിവസവും ഈ പറയുന്ന കാര്യങ്ങൾ ഗുരു പരബ്രഹ്മ സ്വരൂപനാണെന്ന് ഗുരുവിനറിയാം, നമുക്കതറിയില്ല. അപ്പോൾ ഈ അജ്ഞാനത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരബ്രഹ്മ സ്വരൂപനായ ഗുരു ഒരു മനുഷ്യരൂപമെടുത്ത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ അവതരിച്ചത് എന്നുള്ളത് നമ്മൾ മറന്നുപോകാതിരിക്കുക. നമ്മളും ആ ഒരു തലത്തിലേക്ക് എത്തണമെന്ന് തന്നെയാണ് ഗുരുവിൻ്റെയും ആഗ്രഹം. അതിനുവേണ്ടിയാണ് നമ്മളിതൊക്കെ പഠിക്കുകയും നമ്മൾ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും ആ പരമപദത്തിൽ വിരാജിക്കുവാനായിട്ട് സാധിക്കും, ഒരു തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്.
അപ്പം അതിനൊക്കെ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ദൈവം, ആദി ദൈവം എന്ന് പറയുന്നത് എല്ലാത്തിനും അതീതനായിട്ട് കാലത്തിനും എല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ഗുരു എന്താണ് അതിൻ്റെ ബാക്കി പറയുന്നത് നോക്കാം. ദൈവമേ നിനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെ എന്ന് കൈവരുന്നതിന്നിതന്നെ അടിയനില്ല കാംക്ഷിതം. ശൈവമൊന്നൊഴിഞ്ഞു മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങു ആയി വലഞ്ഞു ഉഴന്നിടുന്ന വഴിയതും നിനയ്ക്കൽ നീ. അപ്പോ ദൈവമേ, ആ ദൈവത്തോട് പറയുകയാണ്. ആദി ദൈവം ആരാണെന്ന് നമ്മൾ കഴിഞ്ഞതിൽ മനസ്സിലാക്കിയതാണ്. നീയും ഞാനും ഒന്നു തന്നെയെന്ന്. അപ്പൊ ഇവിടെ നീ ഞാൻ രണ്ട്, അതാണ് ദ്വൈതം അല്ലേ, രണ്ട് ഭാവത്തിലാണ് ജീവാത്മാവും പരമാത്മാവും എന്ന്, കൈവരുന്നതിന് എന്ന് എന്ന്. അപ്പൊ ഇവിത് ഈ രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളത് എപ്പോഴാണ്, അല്ലെങ്കിൽ അത് അല്ലാതെ അടിയന് കാംക്ഷിതമില്ല, ഇങ്ങനെ ഒരു ആഗ്രഹമല്ലാതെ അടിയൻ അല്ലെ, ആ ഒരു ലാളിത്യത്തോടുകൂടി എളിമയോടുകൂടി പറയാണ്, അടിയന് ഈ ഒരു ആകാംക്ഷയല്ലാതെ, ഈ ഒരു ആഗ്രഹമല്ലാതെ ഒന്നുമില്ല. നിനയ്ക്ക എന്ന് നീ നിനയ്ക്കണം, അത് നീ വിചാരിക്കണം അല്ലെങ്കിൽ അറിയണം. ശൈവം ഒന്നൊഴിഞ്ഞ് എല്ലാം മംഗള സ്വരൂപമാണ് എന്ന് അല്ലാതെ മറ്റുള്ളതൊക്കെ, മറ്റുമുള്ളതൊക്കെ, ഇപ്പം മറ്റുള്ള എല്ലാ അറിവുകളും അങ്ങുമിങ്ങുമായി അതുപോലെ യാതൊരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് എങ്ങും എത്തിച്ചേരാതെ വലഞ്ഞിടുന്ന വഴി, വലഞ്ഞുഴന്നിടുന്ന വഴി, കൂടുതൽ അലയുവാനായിട്ടുള്ള ഒരു വഴി മാത്രമാണ്, അതും നിനക്കിൽ നീ. അപ്പോൾ അങ്ങനെ നീ തന്നെയാണ് അതും എന്ന് വാസ്തവത്തിൽ ഓർത്തിരിക്കുവാനായിട്ട്, അതിനെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം നീ തന്നെയാണ് എന്നുള്ള ഉറപ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ജിജ്ഞാസു അല്ലെങ്കിൽ മുമുക്ഷു പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഇതിനെല്ലാം സാക്ഷിയായിട്ട് എല്ലാ ഭാവനകൾക്കും എല്ലാ എന്താണ് കാലദേശങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആ ആദി ദൈവം, സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ആ ദൈവം, ഞാനും ആയിട്ട് യാതൊരു ഭേദ ചിന്തകളുമില്ല, അല്ലെങ്കിൽ ഭാവവ്യത്യാസങ്ങളുമില്ല, അല്ലെങ്കിൽ വേർതിരിവില്ല എന്നുള്ള ആ ഒരു അറിവ്, ആ ഒരു അനുഭവം. പലപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ അറിവെന്ന് പറയുമ്പോഴും തിരിച്ചറിവെന്ന് പറയുമ്പോഴും പലർക്കും ഉള്ള ഒരു പ്രശ്നം, പല പണ്ഡിതന്മാരായിട്ടുള്ളവരും പല ദർശനങ്ങൾ കിട്ടിയിട്ടുള്ളവരും ഒക്കെ ചോദിക്കും, ഇതൊക്കെ നിങ്ങളിങ്ങനെ പറയുമ്പോഴും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും.
അപ്പോൾ ആ ചോദ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ചിലപ്പോൾ പെട്ടെന്ന് തോന്നാം. അത് ശരിയാണല്ലോ, അനുഭവം ഇല്ലാതെ എങ്ങനെയാണ് ഇയാളിതൊക്കെ പറയുന്നത്? വെറും ബുദ്ധിയിൽ നിന്ന് ഊഹാപോഹങ്ങൾ കൊണ്ട് പറയുന്നതാണോ? നമുക്ക് ആർക്കും പെട്ടെന്ന് തോന്നാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഊഹാപോഹത്തിൽ നിന്നല്ല ഇതിവിടെ പറയുന്നത്. ഓരോ ശ്ലോകങ്ങളിലും ഗുരുദേവൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു കണക്കുകൂട്ടലുകൾ, അല്ലെങ്കിൽ അവിടെ ഒന്നൊന്നായി എണ്ണി എണ്ണി നമുക്ക് ഓരോന്നിനെയും പൊരുളൊടുക്കി പോകുമ്പോൾ അതൊരു യാന്ത്രികമായിട്ടുള്ള പോക്കല്ല. അവിടെ വേറൊന്നിനെ അനുഭവിക്കാനില്ല എന്നുള്ള അറിവാണ്, തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. കാരണം എല്ലാം ദൃശ്യമാണ്. ഏതൊന്നുകൊണ്ടാണോ ഈ ദൃശ്യത്തെ കാണുന്നത്, അനുഭവിക്കുന്നത്, ആ ഒന്നിനെ ആർക്കാണ് അനുഭവിക്കാൻ പറ്റുക? ഈ അനുഭവം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ആ അനുഭവത്തെ അറിവാക്കി മാറ്റാതിരിക്കുന്നതാണ് നമ്മുടെ അറിവില്ലായ്മ എന്ന് പറയുന്നത്. ഈ സംസാരത്തിൽ കിടന്ന്, സംസാര സാഗരത്തിൽ കിടന്ന് നമ്മളിങ്ങനെ കൈയും കാലിട്ടടിക്കുക, ഞാൻ ബദ്ധനാണ്, ഞാൻ ജീവാത്മാവാണ്, ഞാൻ പാപിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ ശരീരം ആണ്, ഇങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിലാണ് ഒരു മനുഷ്യൻ, ഒരു ജീവൻ ഇവിടെ വിലപിക്കുന്നത്. പക്ഷെ അവിടെയാണ് ഗുരു പറയുന്നത്, ഇതൊന്നുമല്ല നീ, അതൊക്കെ ദൃശ്യം മാത്രമാണ്. ഇതിനെ ആരാണോ അറിയുന്നത്, ആ സാക്ഷിയാണ് നിന്റെ യഥാർത്ഥ സ്വരൂപം. പക്ഷെ അതിന് എന്തുകൊണ്ടാണ് നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നത്? നമ്മളെപ്പോഴും ഈ ദൃശ്യത്തിൽ എന്നെ കാണാൻ ശ്രമിക്കുന്നു. അതാണ് അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ വരുന്നത് അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കൺമുൻപിൽ വരുന്നത് എല്ലാം ദൃശ്യമാണ് എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് ഇവന് വരാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങനെ നിങ്ങളൊരു അനുഭവത്തിലാണോ ഇത് പറയുന്നത്? ഈ പരമാത്മാവിനെ അങ്ങനെ ദൃശ്യമാക്കി ഒരു ദർശനമെന്ന് പറയുമ്പോൾ, അനുഭവമെന്ന് പറയുമ്പോൾ, അത് കാലദേശങ്ങളുടെ ഉള്ളിൽ മാത്രമാണ്. കാലദേശാധിവർത്തിയായ ആ പരമ്പൊരുള് ഞാൻ തന്നെ ആയിരിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പലപ്പോഴും നമ്മളിതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഒരു ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അവിടെ ഈ ബാലൻസ് തെറ്റാതെ നമുക്ക് ഇതിനെ കാണാൻ പറ്റുമോ? ഈ ഒരു മാനസികാവസ്ഥ നിലനിർത്തുവാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകുമെന്ന് തോന്നുമെങ്കിലും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് കുറച്ച് അധികം പണിപ്പെടണം. ഗുരു പറയുന്നത് ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായിരിക്കണം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കണം. നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് ഉറക്കാത്തത് കൊണ്ടാണ് ഇത് വീണ്ടും പറയേണ്ടി വരുന്നത്. പുതിയൊരു ഉദാഹരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഗുരുവിൻ്റെ തന്നെ വാണികളാണ്.
ശാസ്ത്രമാണ്. അതിന് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. ഉപനിഷത്തിൽ അത് നേതി നേതി എന്നുള്ള സംസ്കൃത പദം ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഗുരുദേവൻ അത് പച്ച മലയാളത്തിൽ പറഞ്ഞു. അപ്പം അങ്ങനെ പറ്റാത്ത ആളുകളുടെ കാര്യത്തിലാണ് ഗുരു പറഞ്ഞത്, എന്തു ചെയ്യണം, പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സേവ ചെയ്യുമ്പോൾ നമുക്ക് ഈ പക്വത വരും. അപ്പോൾ രണ്ട് വഴിയും ഗുരു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സംസാരത്തിൽ നിന്ന് ആത്യന്തികമായിട്ടുള്ള മുക്തിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു സത്യാന്വേഷകൻ, സത്യാന്വേഷി അതാണോ ആഗ്രഹിക്കുന്നത്? ആണ് എങ്കിൽ ഒന്ന് ഈ വിചാരമാർഗത്തിലൂടെ അടിപതറാതെ നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി പോകുക. ഇനി അതിൽ നമ്മൾക്ക് പറ്റുന്നില്ല എങ്കിൽ, ആ രീതിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് അതിന് അയോഗ്യനായിട്ട് പ്രണവം അല്ലേ ആ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു യോഗ്യത ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത്. ജീവൻ മുക്തനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പാകപ്പെടും, വേറൊരു വഴിയില്ല. ഭക്തിയിൽ പോകുമ്പോഴും ഗുരുവിനെ അനുസരിക്കണം, ഏത് വഴിയിലൂടെ പോകുമ്പോഴും ഇത് മാത്രമേ ഉള്ളൂ. പോകും വഴി ജോലി ചെയ്യേണ്ടതും അവരവർ തന്നെയാണ്, വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, പക്ഷെ വർക്ക് ചെയ്യേണ്ടത് അവരവർ തന്നെയാണ്. ചെയ്തില്ലെങ്കിലോ നമ്മുടെ ബാലൻസൊക്കെ തെറ്റിപ്പോവും, അങ്ങനൊരു അപകടമുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുദേവൻ ഓരോരോ വഴികൾ നമുക്ക് കൃത്യമായിട്ട്, അപ്പം നീയും ഞാനും ഒന്ന് തന്നെ എന്നുള്ള ആ ഒരു അത് എപ്പോഴാണ് കൈവരുന്നത്, അത് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ആകെ ഒരു ആഗ്രഹം, അടിയനുള്ള ഒരു ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. കാരണം ഈ പരമ്പരുൾ, ഈ മംഗളസ്വരൂപം, ശൈവമെന്നൊഴിഞ്ഞ് മറ്റുള്ളതൊക്കെ അങ്ങുമിങ്ങും ഒക്കെ ഇങ്ങനെ ചിന്നിച്ചിതറി പോയി കിടക്കുകയാണ്. കാരണം ഈ ശൈവം എന്ന് ഒരുപക്ഷെ നമ്മളിവിടെ അത് പറയുമ്പോൾ ശൈവ മതം അല്ലെങ്കിൽ ശൈവ സിദ്ധാന്തം ഇതിലുള്ളവർ ആ ശിവ പെരുമാളെ ചുറ്റിപ്പറ്റി അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. പക്ഷെ നമ്മളിവിടെ പറയും, നമ്മൾ അദ്വൈത വേദാന്തത്തിൻ്റെ ആ ഒരു തലത്തിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ശൈവം എന്ന് പറയുന്നത് ആ പരമ്പൊരുൾ, മംഗളസ്വരൂപം എന്നുള്ള അർത്ഥത്തിൽ നമ്മളതിന് ആ രീതിയിലാണ് എടുക്കാൻ പറ്റുന്നത്. കാരണം ഈ സാക്ഷിഭാവത്തിൽ വർത്തിക്കുന്നത് ആ മംഗളസ്വരൂപമാണ്. അപ്പം ഇവിടെ അങ്ങനെയുള്ള നീയും ഞാനെന്ന് പറയുന്നത് ഇവിടെ ആ ജീവാത്മാവാണ്. ഞാനും നീയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഒന്ന് തന്നെയാണ് എന്നുള്ള അറിവിലേക്ക് എനിക്ക് എപ്പോഴാണ് പരിപൂർണമായിട്ട് ലയിക്കാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത്, ആ തിരിച്ചറിവ്, അത് മാത്രമേ എനിക്കൊരു ആകാംക്ഷ എന്നിലുള്ളൂ, മറ്റൊന്നിലും ഇല്ല. ഇനി അവിടെ എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാലോ അത് ടൈം വേസ്റ്റാണ്. ഇപ്പം നമ്മൾ ഈ കിണർ കുത്തുന്ന കാര്യമൊക്കെ പറയും, പലരും പറയും അവിടെ കിണർ കുത്തിയാൽ വെള്ളം കിട്ടും, ഇവിടെ കിണർ കുത്തിയാൽ വെള്ളം കിട്ടും, അങ്ങനെ പലരും പല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ കിണർ കുത്തി നോക്കുകയാണ്. ഒന്നിൽ തന്നെ നമ്മൾ അങ്ങ് അറ്റം വരെ പോകുകയാണെങ്കിലോ ഓക്കെ, പക്ഷെ അതിനുള്ള ഒരു ക്ഷമയും ഒന്നും ഇവർക്കുണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ പല സ്ഥലത്തും കിണർ കുത്തിക്കൊണ്ടേയിരിക്കും. കിണർ കുത്തി എന്ത് സംഭവിക്കും? വെള്ളം കിട്ടത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആയുസ്സും തീർന്നിരിക്കും. അങ്ങനെ
മരിച്ചുപോകും. ഈ മനുഷ്യജന്മം തീർന്നുപോയി. ഇനിയൊരു അടുത്തൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് വേണം. അപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങണം. അങ്ങനെ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈ ഒരു ജനന മരണങ്ങൾ വീണ്ടും 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 സംഭവിച്ചുകൊണ്ടിരിക്കും. പലർക്കും ഇങ്ങനെ 99.75% ആളുകൾക്ക് ഈ ഒരു അപകടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ കാണാം. അവർക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തോന്നും ഇവിടെ ഒന്നും ശരിയല്ല, എന്നെ ഒരുപാട് പല രീതിയിലും ആൾക്കാർ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സാധന ശരിയായ രീതിയിൽ നടക്കുന്നില്ല, നടത്താൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകണം. അക്കരെ ഇവിടെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയായിട്ട് തോന്നും, അവിടെ ചെന്ന് കഴിയുമ്പോഴോ ഇക്കരെ പച്ചയായിട്ട് തോന്നും. അങ്ങനെ അവരിങ്ങനെ മാറി 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 പോയിക്കൊണ്ടേയിരിക്കും, കിണറുകുത്തുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നത് കേട്ടിട്ട് അതിൽ വിശ്വസിച്ചങ്ങ് പോവും. എന്നാൽ നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്, അവനവൻ്റെ സാധന ചെയ്യാൻ പറ്റും. പറ്റണ്ടേ? ഈ ദുര്യോധൻ്റെ കാര്യം പറഞ്ഞ പോലെ ധർമ്മത്തെക്കുറിച്ച് എനിക്കറിയാം, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അധർമ്മത്തെക്കുറിച്ച് എനിക്കറിയാം, പക്ഷേ അതിൽ നിന്ന് എനിക്ക് നിവർത്തിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ എന്ത് സംഭവിക്കുന്നു? ഈ സാധകന്മാർ അവർ പല പല പ്രലോഭനങ്ങളിൽപ്പെട്ട്, ഇപ്പോൾ വെളിയിലുള്ള പ്രലോഭനമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ആ പ്രലോഭനത്തിൽ പെട്ടുപോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, അടിയുറച്ച് ഇപ്പം നമുക്കൊരാളെ ഒരു ഗുരുവായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അത് 100% ആത്മാർത്ഥമായിട്ട് ആണ് എങ്കിൽ എന്ത് ചെയ്യണം, ആ ആൾ പറയുന്ന, ആ ഗുരു പറയുന്ന അതിൽ നിന്ന് കടുകട പോലും വ്യതിചലിക്കാതെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണം. ആ ഗുരു പറയുന്നതിൽ നിന്നും ഒരു കാരണവശാലും വ്യതിചലിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഒരേ സ്ഥലത്ത് നിന്ന് നമുക്ക് കിണർ കുഴിക്കാൻ പറ്റും, അപ്പോൾ നമുക്ക് ജലം കിട്ടും. ഇതില്ലാതെ മറ്റു രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അസാധ്യമാണ്. അതിൻ്റെ ഒരു കാരണം സ്വന്തം ഗുരുവിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്, സ്വന്തം ഗുരുവിൽ ശ്രദ്ധയില്ല എന്നുള്ളതാണ്. ആ ഗുരുവിൽ നിന്നും പലതും 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 മറച്ചു വെച്ചുകൊണ്ട് അവരിങ്ങനെ പോവുക, സത്യസന്ധമായിട്ട് ഒന്നും പറയത്തില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ, കാരണം ഇവിടെ സാക്ഷാത്കാരമാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള വിഷയം. തത്വമസി എന്ന് ഗുരു പറയുമ്പോൾ ഇവിടെ ഞാനും നീയും ഒന്ന് തന്നെ എന്നുള്ള ആ ഒരു അവബോധമെന്ന് പറയുന്നത് എന്താണ്? തത്വമസിയാണ്, ഉപദേശിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള അല്ലെങ്കിൽ മംഗളസ്വരൂപിയായിട്ടുള്ള ആ ശിവ ഭഗവാൻ, ആ ശിവതത്വം, വ്യത്യാസം അത്രയേ ഉള്ളൂ. അപ്പോൾ ആത്യന്തികമായിട്ട് നോക്കുമ്പോഴോ ഇത് ഞാനും നീയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, ഒരേ ചൈതന്യം തന്നെയാണ് ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ആ ബോധം എനിക്ക് എപ്പോൾ ഉണ്ടാകും എന്നുള്ള ഒരു ആകാംക്ഷ, ശക്തമായിട്ടുള്ള ആഗ്രഹം, അത് മാത്രമേ എന്നിലുള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ഗുരു ശിഷ്യ ബന്ധം അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശിഷ്യന് ആ രീതിയിലുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകണം. പക്ഷേ നമ്മളത് കാണുന്നില്ല, വളരെ അപൂർവം, ചില വ്യക്തികളിൽ മാത്രം. അതുകൊണ്ട് അവർക്ക് അതനുസരിച്ചിട്ടുള്ള ഗതിയുണ്ടാവും, കാരണം അതിനകത്തുള്ള പുരോഗതി ഉണ്ടാവും. അവരുടെ മനസ്സ് ശാന്തമായി ശാന്തമായി വരും, മറ്റവരുടെ മനസ്സാണെങ്കിലോ അശാന്തമായി അശാന്തമായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ, നമ്മളതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ശൈവമൊന്നൊഴിഞ്ഞ്
മറ്റുള്ളതൊക്കെ അങ്ങുമിങ്ങുമായിട്ട് വലഞ്ഞ് ഉഴലുവാൻ ഇടയാക്കുന്ന വഴികൾ മാത്രമാണ്. അങ്ങനെ ഉഴലുമ്പോഴും എന്താണ്, അതും നീ മാത്രമാണ് എന്ന് ഓർത്താൽ അറിയാൻ പറ്റും എന്ന് തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആ തിരിച്ചറിവുണ്ടാകുന്നത് എല്ലാം ഞാനും നീയും ഒന്ന് തന്നെയാണെന്നുള്ള ശക്തമായിട്ടുള്ള സാക്ഷാത്കാരത്തിൽ നിന്നാണ്, അല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ള നമ്മുടെ ഈ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും, ശ്രീകോവിലിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ വലിയ ഭയങ്കര ക്ഷേത്രങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ അതുപോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങൾ ചെല്ലുമ്പോൾ കൊത്തുപണികളൊക്കെ ഒരുപാടുണ്ട്. ഈ ശ്രീകോവിലിൽ എത്തുന്നതിന് മുമ്പ് പല വിധത്തിലുള്ള കൊത്തുപണികളുണ്ട്. അപ്പോൾ ശരിക്കും ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണ്, ഒരു ഭക്തനാണ് വരുന്നതെങ്കിൽ ഈ പുറം കാഴ്ചകൾ, ഈ കൊത്തുപണികളൊക്കെ കണ്ട് നിൽക്കാനുള്ള സമയം അവനില്ല. അതുകൊണ്ട് അവൻ നേരെ അങ്ങ് ശ്രീകോവിലേക്ക് പോവുക. ആ ശ്രീകോവിലിൽ ഭഗവാന്റെ ദർശനം കഴിഞ്ഞിട്ടാണ് പിന്നെ കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ആദ്യം സാക്ഷാത്കാരം, അതിനുശേഷം മറ്റ് ഉള്ള കാഴ്ചകൾ. അങ്ങനെ വരുമ്പോൾ ആ കാഴ്ചകൾ ഉൾപ്പെടെ ഈ തൻ്റെ സ്വരൂപം തന്നെയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവും. അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് ഈ സദാശിവ ദർശനത്തിലൂടെ എത്തിപ്പെടുവാനായിട്ട് സാധിക്കണം. ഗുരു അതാണ് ഉദ്ദേശിച്ചത്. അതായിരിക്കട്ടെ നമ്മുടെ ഈ മനുഷ്യജന്മത്തിൻ്റെ സത്ത അല്ലെങ്കിൽ ലക്ഷ്യം. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി ശ്രമിക്കാം. ബാക്കി നമുക്ക് നാളെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.